ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ വണ്ടർലയിൽ നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് മോർ ദാൻ 5% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് വണ്ടർലയിൽ ഉണ്ടായിരിക്കുന്നത്. വണ്ടർല സജസ്റ്റഡ് ലെവൽ 1020 ബ്രേക്ക് ചെയ്താലായിരുന്നു ബൈ. സോ 1073 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 5% ആണ് വണ്ടർലയിൽ. ഫിനോലെക്സ് കേബിൾസ്, ഫിനോലെക്സ് കേബിൾസിൽ 1010 ലെവലായിരുന്നു പറഞ്ഞത്. 1010 ബ്രേക്ക് ചെയ്തിട്ട് 1045 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 3.73% ആണ്. സോ ആസ് ഓഫ് നോ ഫിനോലെക്സ് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഫോർ ഹയർ ഗെയിൻസ്. ഐ സി ഐ സി ഐ പ്രുഡൻഷ്യലിൽ നമ്മുടെ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തു. 2.57% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് ആസ് ഓഫ് നോ. സോ 615 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ. 615 ബ്രേക്ക് ചെയ്തതായിരുന്നു എൻട്രി. കറൻറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 620. സോ ഐ സി ഐ സി ഐ പ്രുഡൻഷ്യലും ആസ് ഓഫ് നോ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഐ എഫ് ബി ഇൻഡസ്ട്രീസിൽ നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റായ 4-5% ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ 4.6% ആണിത് പെർസെൻറ്റേജ് ഗെയിൻ ഉണ്ടായിരിക്കുന്നത്. 1526 ബ്രേക്ക് ചെയ്താലായിരുന്നു ബൈ. സോ റീസെൻ്റ് വീക്കിലാ ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത്. 1603 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഐ എഫ് ബി ഇൻഡസ്ട്രീസിൽ. ടൈം ടെക്നോ പ്ലാസ്റ്റിൽ ആസ് ഓഫ് നോ ഹോൾഡ് ചെയ്യാവുന്നതാണ്. 2.70 പ്രോഫിറ്റ് ഗെയിൻ ആണ്. 2.70% പ്രോഫിറ്റ് ഗെയിൻ. 265 ആയിരുന്നു എൻട്രി ലെവൽ. 272 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് വീക്കിലേക്ക് ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 ബ്രേക്കൗട്ട് സ്റ്റോക്കുകളായിരിക്കും. ഹൈലി മൊമെൻ്റം ഉള്ള സ്റ്റോക്കുകളായിരിക്കും ഇതെല്ലാം. സോ ആദ്യത്തെ സ്റ്റോക്ക് ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സിമ്പിൾ വരുന്നത് പാരാ കേബിൾസ് എന്നാണ്. പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്പനിയുടെ പേര്. ഡ്യൂറബിലിറ്റി സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ളൊരു കമ്പനിയാണ്. വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ട്. മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. റീസെൻ്റ്ലി ഇതിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം, ഹ്യൂജ് വോളിയം ആക്ടിവിറ്റി ഒരു സ്റ്റോക്കിലുണ്ട്. സോ പാരാ കേബിൾസിൻ്റെ വീക്കിലി ചാർട്ടിൽ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. സോ ക്ലിയർലി ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു ഇത് ബ്രേക്ക് ചെയ്ത്. ബ്രേക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 117 വരെ ഹൈ പോയിട്ടുണ്ട്. സോ എഗെയിൻ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രീവിയസ് ലെവൽ തന്നെയാണ്. സോ ഈ ഒരു പ്രീവിയസ് ലെവൽ തന്നെയാണ് എഗെയിൻ ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് പോയിന്റിൽ ഉള്ളത്. 90.2 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്കൗട്ട് ലെവൽ. സോ റീസെൻറ്റ് ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത് 89 വരെയാണ്. സോ 90 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 90.2 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഷോർട്ട് ടൈം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4-5% ഒരു ടാർഗറ്റാണ്. 4-5% ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ. സോ 4-5% എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 90 rupees സ്റ്റോക്കാണ്. സോ അറൌണ്ട് 4-5 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ ലോ എസ് എൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പാരാ കേബിൾസ് ആണ് സ്റ്റോക്കിൻ്റെ പേര്. അടുത്ത സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ നോക്കാം. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണിത്. സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്യൂറബിലിറ്റി സ്കോർ ഇതിൻ്റെ 75 ആണ്. വാല്യുവേഷൻ അഫോർഡബിൾ ആണ്. മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. ഇതിൻ്റെ റീസെൻറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം, NSE BSE വോളിയം ഹൈ ആണ്. സ്റ്റോക്കിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, IGL ആണ്. സോ സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ. IGL വീക്ക്ലി ചാർട്ട്. IGL മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് ലെവലാണ് ഇപ്പോൾ IGL ഉള്ളത്. സോ 470.2 ആയിരിക്കും ഇതിൻ്റെ ബൈയിങ് ലെവല്. 470.2 ബ്രേക്ക് ആണെങ്കിൽ ടാർഗറ്റ് സെയിം തന്നെ. ഷോർട്ട് ടൈം ടാർഗറ്റ് 4-5% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ 4-5% മീൻസ് അറൌണ്ട് 20 points ടാർഗറ്റ്. 20-25 points ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസിൽ. അടുത്ത സ്റ്റോക്ക് ഒരു ടേൺ അറൌണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയ ഒരു സ്റ്റോക്കാണ്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. അഫോർഡബിൾ വാല്യുവേഷൻ ആണ്. മൊമെൻറ്റം ക്ലിയർലി ബുള്ളിഷ് ആണ്. അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു 13% പൊട്ടൻഷ്യലാണ് അപ്സൈഡ്. സ്റ്റോക്കിൻ്റെ പേര് ജൂബ്ലിയൻ ഇംഗ്രേവിയ ലിമിറ്റഡ്.
turnaround potential current market price 494 ആണ് ഹൈ വോളിയം ആക്ടിവിറ്റി ആണ് റീസെൻറ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്കിൽ സോ ജൂബിലിയൻ ഇൻഗ്രേവി ആണ് സ്റ്റോക്കിൻ്റെ പേര് സോ ക്ലിയർലി ഒരു ട്രയാങ്കിൾ ഫോർമേഷനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സോ 1 2 3 4 1 2 3 4 സോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ട്രയാങ്കിൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ജൂബിലിയൻ ഇൻഗ്രേവിയ 505 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്കൗട്ട് ലെവൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അറൌണ്ട് 494 505 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ടാർഗറ്റ് സെയിം തന്നെ ആസ് യൂഷ്വൽ 4 to 5 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫ്രം ദ എൻട്രി പ്രൈസ് സോ 4 to 5% മീൻസ് അറൌണ്ട് 25 points ഓക്കെ 25 to 30 points വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ജൂബിലിയൻ ഇൻഗ്രേവിയ അടുത്ത സ്റ്റോക്ക് മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ് മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ കാംലിൻ ഫൈൻ സയൻസ് ആണ് കാംലിൻ ഫൈൻ സയൻസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് എന്ന് എഴുതിയിട്ടുണ്ട് ഹൈ വോളിയം ആക്ടിവിറ്റി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ സോ കാംലിൻ്റെ വീക്ക്ലി ചാർട്ട് കാംലിൻ ഫൈൻ സയൻസ് കാംലിൻ ഫൈൻ സയൻസ് ക്ലിയർലി ഫോളിംഗ് ആയിരുന്നു സോ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ഹൈ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാൻഡ് 231 വരെ ഹൈ പോയ സ്റ്റോക്കാണ് സോ ആസ് ഓഫ് നോ എക്സാക്ട്ലി ഈ ഒരു സപ്പോർട്ട് ലെവൽ ഈ ഒരു വീക്ക്ലി സപ്പോർട്ടിൽ നിന്ന് ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഹൈ പോയിരിക്കുന്നത് 110.60 ക്ലോസ് ചെയ്തിരിക്കുന്നത് 109 സോ കാംലിൻ ഫൈൻ്റെ ബയ്യിങ് ലെവൽ എന്ന് പറയുന്നത് 111 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലായിരിക്കും ഓക്കെ 111 ബ്രേക്ക് ചെയ്താൽ ഒരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് സോ ഇതിൻ്റെ റീസെൻറ്റ് ഹൈ ലാസ്റ്റ് വീക്കിലെ ഹൈ 110.6 ആണ് സോ 111 ഇതിൽ ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ലെവൽ സോ ഇതിൻ്റെ ഫോർമേഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് സോ ക്ലിയർലി ഒരു ഫോളോയിങ് ചാനലാണ് ആസ് ഓഫ് നോ നമുക്ക് കാംലിൻ ഫൈൻ സയൻസിൽ കിട്ടിയിരിക്കുന്നത് സോ 111 ലെവലായിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ് 111 എബോവ് നമുക്കൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ് ടാർഗറ്റ് സെയിം തന്നെ 3 to 4% ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ 3 to 4% മീൻസ് അറൌണ്ട് 5 to 6 points 5 to 6 points ടാർഗറ്റ് ആയിരിക്കും കാംലിൻ ഫൈനിൽ ഷോർട്ട് ടൈം ടാർഗറ്റ് അടുത്ത സ്റ്റോക്ക് എയറോഫ്ലക്സ് ആണ് എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് എയറോഫ്ലക്സ് റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത ഐ പി ഒ സ്റ്റോക്കാണ് സോ ലിസ്റ്റ് ചെയ്ത അറൌണ്ട് ഓഗസ്റ്റ് 2023 ലിസ്റ്റ് ചെയ്തതാണ് സോ ലിസ്റ്റിങ്ങിന് ശേഷം ക്ലിയർലി ഫോളോ ആയിരുന്നു സോ ഇന്നത്തെ ലാസ്റ്റ് വീക്കിലെ കാനലിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് വോളിയം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസിൽ എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസിൻ്റെ ഓവർവ്യൂ എയറോഫ്ലക്സിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയതുകൊണ്ട് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് വാല്യുവേഷൻ എന്നാണ് കാണിക്കുന്നത് സോ ചാർട്ടിൽ ഇതിൻ്റെ എൻട്രി ലെവൽ 155 ആയിരിക്കും 155 എബോ നമുക്കൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടാർഗറ്റ് സെയിം തന്നെ 4 to 5 പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് ആയിരിക്കും സോ 7 to 10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈമിലേക്ക് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ചസിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ